നമസ്കാരം. സർക്കാർ ഓണക്കിറ്റിൽ തൃശൂർ ജില്ലയിൽ വിതരണം ചെയ്യുന്ന ഏലക്ക ഗുണമേന്മയില്ലാത്തതാണെന്ന് പരിശോധനാ റിപ്പോർട്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് വിതരണക്കാരൻ നൽകിയത് ഗുണമേന്മയില്ലാത്ത ഏലക്കയാണെന്ന് കണ്ടെത്തിയത്. സി എഫ് ആർ ഡി എച്ച് റിപ്പോർട്ട് പ്രകാരം ജില്ലയിൽ നിന്ന് എടുത്ത സാമ്പിൾ പരിശോധനയിലാണ് ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 9 പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നത്. 10 ഇത് സംബന്ധിച്ച് ഗുണനിലവാര പരിശോധകർ ഡിപ്പോകളിലെ നോൺ മാവേലി സ്റ്റോക്ക് കസ്റ്റോഡിയന്മാർക്ക് കത്ത് നൽകിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഗുണനിലവാരം ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ഏലക്ക തന്നെയാണ് ജില്ലയിലെ കിറ്റുകളിൽ നൽകിയത്. ഉദ്യോഗസ്ഥ വിതരണ മാഫിയ സംഘമാണ് ഇതിന് പിന്നിൽ. ഏലക്ക കിട്ടാത്ത സാഹചര്യമുണ്ടാകുമെന്ന വാദം നിരത്തിയാണ് തിരിച്ചു കൊടുക്കാതിരുന്നത്. 1 പകരം 3 വിതരണം ചെയ്തതെന്നാണ് അറിയുന്നത്. 20 ഏലക്കയാണ് ഒരു കിറ്റിൽ പായസത്തിനായി ചേർത്തിരിക്കുന്നത്. സപ്ലൈകോ വിജിലൻസും ക്വാളിറ്റി കൺട്രോൾ റൂമും ഒന്നിച്ച് ഡിപ്പോകളിൽ പാക്കിംഗ് കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പല സാധനങ്ങളിലും ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയത്. അതേസമയം സർക്കാരിന്റെ ഓണക്കിറ്റിലുള്ളത് ഗുണമേന്മ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാധനങ്ങളെന്ന് സപ്ലൈകോ വിജിലൻസ് അധികൃതർ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അംഗീകൃത ലബോറട്ടറിയിൽ പരിശോധന നടത്തിയതിന്റെ ഗുണമേന്മ സർട്ടിഫിക്കറ്റ് സഹിതം സാധനങ്ങൾ വിതരണം ചെയ്യണമെന്നാണ് സപ്ലൈകോ ടെൻഡർ വ്യവസ്ഥയുള്ളത്. എന്നാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് സപ്ലൈകോ ഓണക്കിറ്റ് തയ്യാറാക്കുന്നതെന്നാണ് സപ്ലൈകോ വിജിലൻസ് അധികൃതർ കണ്ടെത്തിയത്. ഗുണമേന്മ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് പാക്ക് ചെയ്ത സാധനങ്ങൾ ഡിപ്പോയിലേക്ക് നൽകിയതെന്നുമാണ് കണ്ടെത്തിയത്. മാത്രമല്ല പാക്കറ്റിലെ ലേബലും നിയമാനുസൃതമല്ലെന്ന് കണ്ടെത്തി. ഏലക്കായ, കശുവണ്ടി പരിപ്പ് എന്നിവയിലാണ് കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നത്. സപ്ലൈകോ വിജിലൻസും ക്വാളിറ്റി കൺട്രോൾ റൂമും ഒന്നിച്ച് ഡിപ്പോകളിലും പാക്കിംഗ് കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പല സാധനങ്ങളും ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയത്. അതുപോലെയാണ് വീണ്ടും സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നത്. നിലവിൽ 20 ഏലക്കയാണ് ഒരു കിറ്റിൽ പായസത്തിനായി ചേർത്തിരിക്കുന്നത്. ഗുണനിലവാരം ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ഏലക്ക തന്നെയാണ് ജില്ലയിലെ കിറ്റുകളിൽ നൽകിയത്. ഏലക്ക കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന വാദം നിരത്തിയാണ് തിരിച്ചു കൊടുക്കാതിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.